ബഹുമാന്യനായ കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. മറവികൾക്കെതിരെ ഓർമ്മകളുടെ പോരാട്ടമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞത് വിശ്വപ്രസിദ്ധനായ എഴുത്തുകാരൻ മിലൻ കുന്ദേരയാണ്. അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനായിരുന്നില്ല. കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ പ്രതിഷേധിച്ചവരിൽ പ്രധാനിയായിരുന്നു. എന്നാൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് കുട്ടികളുടെ പഠനഭാരം ലഘൂകരിക്കുന്നതിനു വേണ്ടി ഗുജറാത്തിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ഗുജറാത്ത് വംശഹത്യയുടെ പരാമർശങ്ങളടങ്ങിയ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നുവെന്ന വാർത്ത കാണുമ്പോൾ കുന്ദേരയുടെ വാക്കുകൾ ഓർക്കാതിരിക്കുവാനാവില്ല. സർക്കാർ സംവിധാനങ്ങൾ വിഭാഗീയമായ വിഭ്രാന്തികൾക്ക് വശംവദരാകാം എന്ന് ഗുജറാത്ത് കലാപം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ജനാധിപത്യ രാഷ്ട്രീയത്തിന് ഭീഷണിയാണ്. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് NCERT പാഠപുസ്തകത്തിലെ പരാമർശമാണിത്. ഗുജറാത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു സന്ദേശം. അദ്ദേഹം രാജധർമ്മം പാലിക്കണം. ഒരു ഭരണാധികാരി തൻ്റെ പ്രജകൾക്ക് നേരെ ജാതി, മത, വംശീയ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുവാൻ പാടുള്ളതല്ല. ഗുജറാത്ത് കലാപ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ വാക്കുകളാണ് ഇത്. ഗുജറാത്തിലെ 12-ാം ക്ലാസ് പാഠപുസ്തകങ്ങളിൽ ഉണ്ടായിരുന്ന മേൽപ്പറഞ്ഞ പാഠഭാഗങ്ങൾ ഇനി വിദ്യാർത്ഥികൾ പഠിക്കുകയില്ല. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് മാത്രമല്ല മുഗൾ ഭരണ സമ്പ്രദായത്തെക്കുറിച്ചും ശീതയുദ്ധത്തെക്കുറിച്ചും പുതുക്കിയ NCERT പാഠപുസ്തകങ്ങൾ ഇനി പരാമർശങ്ങൾ ഉണ്ടാവുകയില്ല. നാളെയുടെ തലമുറയ്ക്ക് തെറ്റും ശരിയും ബോധ്യമാവാനാണ് നാം സാമൂഹ്യ അനുഭവങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്. മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് സംഘപരിവാർ ഗുജറാത്തിൽ നടത്തിയ ആസൂത്രിതമായ വംശഹത്യയുടെ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. അത് പാഠഭാഗങ്ങളിൽ നിന്നും നീക്കം ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ മതനിരപേക്ഷ ഇന്ത്യയുടെ ഹൃദയത്തിൽ പതിഞ്ഞ ആഴത്തിലുള്ള മുറിവ് വിസ്മൃതിയിലേക്ക് ആണ്ടുപോകുമെന്ന സംഘപരിവാരത്തിൻ്റെ പ്രതീക്ഷകൾ വെറുതെയാണ്. മറവികൾക്കെതിരെ ഓർമ്മകളുടെ വിട്ടുവീഴ്ചകളില്ലാത്ത നിരന്തര സമരമാണ് രാഷ്ട്രീയം. PA മുഹമ്മദ് റിയാസ് ഇങ്ങനെ എഴുതി നിർത്തുകയാണ്. അതെ, ഗുജറാത്ത് കലാപം ഇന്ത്യയുടെ മനസ്സിലേൽപ്പിച്ച, ഇന്ത്യയുടെ മനസ്സാക്ഷിക്ക് മുന്നിലേൽപ്പിച്ച ഒരു വലിയ കറുത്ത പാടുതന്നെയാണ്. അവയുടെ ചരിത്രം അവിടുത്തെ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ അവിടുത്തെ പാഠപുസ്തകങ്ങളിൽ നിന്നും ഒഴിവാക്കാം. പക്ഷേ ജനമനസ്സുകളിൽ അതെന്നും ഒരു കറുത്ത പാടായി തന്നെ നിലനിൽക്കും എന്നത് തന്നെയാണ് സത്യം. ട്രൂ TVയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. ട്രൂ TVയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.